ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ടെക്നിക്കൽ ബിഡ് പരിശോധന തുടങ്ങിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഈ വർഷം തന്നെ പാതയുടെ നിർമ്മാണം തുടങ്ങാനാവുമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ആനക്കാമ്പോയിൽ മേപ്പാടി തുരങ്കപാതയുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ച് ടെക്നിക്കൽ ബിഡ് പരിശോധന തുടങ്ങിയതായാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചത് ഈ വർഷം തന്നെ തുരങ്കപാതയുടെ പ്രവൃത്തി തുടങ്ങാനാവുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു തുരങ്കപാത യാഥാർത്ഥ്യമായാൽ കോഴിക്കോട് വയനാട് ജില്ലകളിലെ കാർഷിക വ്യാപാര വിനോദസഞ്ചാര മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാവും മലയോര മേഖലയുടെ മുഖച്ചായ് തന്നെ മാറുമെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയാണ് പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ നീക്കിവെച്ചത് കഴിഞ്ഞ ദിവസം കൊടുവള്ളിയിലൊരു പൊതുപരിപാടിക്കിടെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് ഈ സർക്കാർ നിലവിൽ വന്ന ശേഷം കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ ഒൻപത് റോഡുകൾ ബി എം ആൻ നിലവാരത്തിലേക്ക് മാറ്റിയതായി മന്ത്രി പറഞ്ഞു ഇതിനായി ഇരുപത്തഞ്ച് കോടി രൂപയാണ് അധികമായി ചെലവഴിച്ചത് ബി എം ബി സി രീതിയിൽ റോഡ് നിർമ്മിച്ചാൽ ആറേഴ് വർഷത്തേക്ക് അറ്റകുറ്റപ്പണി നടത്തേണ്ടതില്ല രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഗുണമേന്മയുള്ള നിർമ്മാണ രീതിയാണ് ബി എം ബി സി എന്നും എന്നാൽ ഒരു കിലോമീറ്റർ നിർമ്മിക്കാൻ അൻപത് ലക്ഷം രൂപ അധികം ചെലവഴിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഇങ്ങനെ അധികം തുക ചെലവഴിക്കുന്നത് റോഡ് ദീർഘകാലം ഈടു നിൽക്കുന്നതിനും കാരണമാവും പക്ഷേ ഇങ്ങനെ നിർമ്മിക്കുന്ന റോഡുകൾ ജൽജീവൻ പോലുള്ള പദ്ധതികൾക്കായി കീറിമുറിച്ച ശേഷം അറ്റകുറ്റപ്പണി നടത്താത്ത സ്ഥിതി നിലവിലുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത